നേരിട്ട് ചോദിക്കാം, ഇങ്ങനെ ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്, എന്താണ് അവസ്ഥ? ശരിയാണോ? ശരിയാണോ? അങ്ങനെ അങ്ങനെ നാളെ അപ്പോ അങ്ങനെയാണ്. എപ്പോഴും പറയുന്ന വിഷയമാണ്, കുടുംബങ്ങളിൽ പരസ്പരം പങ്കിട്ടില്ല. 40 വർഷമായിട്ട് പിണങ്ങുന്ന കുടുംബം അവർ ഒന്നിച്ചെന്ന് കേട്ടപ്പോ നമ്മളെ മനസ്സ് കോരിത്തരിക്കണ്ടേ? വല്ലാത്തൊരു സന്തോഷമാണ്, വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പൊ തെറ്റിദ്ധാരണയുടെ പേരിലാണ് പലപ്പോഴും കുടുംബങ്ങളും അയൽപ്പക്ക ബന്ധങ്ങളും കൂട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ അകന്നു കഴിയുന്നത്. ആ തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതാണ്. അത് അവരോട് ചോദിക്കാം. അത് നിങ്ങളെ ഭാര്യനെ കുറിച്ചിട്ട് ഒരു വിഷയം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഭാര്യനോട് ചോദിക്കാം. മനസ്സിലായോ? അതല്ലാതെ അത് അപ്പുറത്ത് എന്ന് പറയല വേണ്ടത്. നിങ്ങളെ ഭർത്താവിനെ കുറിച്ചിട്ട് ഒരു വിഷയം കേട്ടാൽ അവരോട് ചോദിക്കാം. നിങ്ങളെ കൂട്ടുകാരനെ കുറിച്ചിട്ട് ഒരു വിഷയം കേട്ട് കഴിഞ്ഞാൽ അവരോട് ചോദിക്കാം. അവരോട് ചോദിച്ചിട്ട് ആ തെറ്റിദ്ധാരണ നിങ്ങൾ മാറ്റിയ മനസ്സിൽ നിന്ന് മാറ്റാം. അതല്ലാതെ കേട്ടതും കണ്ടതൊക്കെ അത് അവിടെ കൊടുക്കാം, അത് ഇവിടെ കൊടുക്കാം, ഇവിടുത്തെ നേരെ അവിടെ പറയാം, അവിടുത്തെ നേരെ ഇവിടെ പറയാം. പറയുമ്പോ പിന്നെ കുറച്ച് എരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടും. അതെങ്ങനെയാണല്ലോ, ആക്സിലറേറ്റർ കൂട്ടിനനുസരിച്ച് കുറച്ച് എരും പുളിയൊക്കെ കൂടും. അങ്ങനെ ആ സ്വഭാവമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറ്റു ക്ലിയർ ചെയ്യണം, ക്ലിയർ ചെയ്തിരിക്കണം. ഫുൾ ഹാപ്പി ആയിരിക്കണം നമ്മുടെ മനസ്സ്. നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്ന മൈൻഡിൽ അവർക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. നമ്മൾ മനസ്സിലാക്കണം, നെഗറ്റീവ് മാത്രം ചിന്തിക്കുക, നെഗറ്റീവുകൾക്ക് മറുപടി കൊടുക്കുക, അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ ലൈഫിന്റെ സന്തോഷം നമുക്ക് കുറഞ്ഞു കൊണ്ടിരിക്കും. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. എപ്പോഴും നന്മ മാത്രം ആലോചിക്കുക, പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം മനസ്സിൽ ചിന്തിക്കുക, നല്ലതിന് മാത്രം നമ്മുടെ മൈൻഡ് എപ്പോഴും ഫ്രഷ് മൈൻഡ് ആയിരിക്കണം. എപ്പോഴും രാവും പകലും നല്ലത് മാത്രം, മുന്നോട്ട് എങ്ങനെ അത് മാത്രം തന്നെ ആലോചിക്കുക. നെഗറ്റീവ്സ് ആലോചിച്ചിട്ട് നമ്മുടെ മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യരുത്? ചുരുക്കിക്കളയരുത്. അള്ളാഹു നമുക്ക് തന്ന ഞാൻമത്തുകളെ, അള്ളാഹു നമുക്ക് തന്ന ബുദ്ധിയെ നല്ലതിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമുക്ക് തൗഫീക് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക് തരട്ടെ. ആമീൻ. റഹ്മതിക യാ അർഹമർ റഹീമീൻ. മുഅ്മിനീങ്ങളെ, നാളെ ഇൻഷാ അല്ലാഹ്